ഏതായാലും സിപിഎമ്മിന്റെ താക്കീതേറ്റു ഐഎൻഎലിന്റെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി പിളർപ്പിന് മുൻപുള്ള നില പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ഇരു വിഭാഗങ്ങളും തീരുമാനിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു മാസത്തോളമായി നടന്നുവന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് സമവായമുണ്ടായത്. പ്രശ്നങ്ങൾ തീർത്ത് അബ്ദുൽ വഹാബ് പ്രസിഡന്റായി തിരികെ എത്തിയെങ്കിലും മറ്റ് നടപടികൾ പിൻവലിച്ചോ എന്ന് നേതാക്കൾ വ്യക്തമാക്കിയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. ഇടതുമുന്നണി നൽകിയ സമയപരിധി അവസാനിച്ചുവെങ്കിലും ഒത്തുതീർപ്പോടെ സിപിഎമ്മിനുള്ള അതൃപ്തി അവസാനിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഇടതുമുന്നണി നിഷേധിച്ച ഹജ്ജ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു നൽകാൻ ഐ എൻ എൽ ആവശ്യപ്പെടും. വഹാബ് പക്ഷക്കാർക്കെതിരെയുള്ള നടപടികൾ തുടരില്ല. 2018 മുതൽ പുറത്താക്കിയവരെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ അവസരം നൽകും. കാസിം ഇരിക്കൂറിനെ മാറ്റണമെന്ന വഹാബ് പക്ഷം ആദ്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചർച്ചകളിൽ ആ വിഷയം പരിഹരിച്ചു. പാർട്ടി ഒറ്റക്കെട്ടെന്ന് അബ്ദുൽ വഹാബും കാസിം ഇരിക്കൂറും പറഞ്ഞു. മധ്യസ്ഥ ചർച്ച കഴിഞ്ഞ് ഇരുവരും ചായ സൽക്കാരം കഴിഞ്ഞാണ് പിരിഞ്ഞത്. വിഭാഗീയ സമയത്ത് കാസിം പക്ഷം നടത്തിയ മെമ്പർഷിപ്പുകൾ മരവിപ്പിച്ചു. രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 2018 മുതൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ മെമ്പർഷിപ്പ് നൽകി തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനം. ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് പ്രൊഫസർ അബ്ദുൽ വഹാബ് പ്രസിഡന്റായും കാസിം ഇരിക്കൂർ ജനറൽ സെക്രട്ടറിയായും തുടരും. സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടാതെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇനി കേരളത്തിലെ വിഷയങ്ങളിൽ ഇടപെടില്ല. കാസിം ഇരിക്കൂർ ഏകപക്ഷീയമായി പുറത്താക്കിയ എൻ കെ അബ്ദുൾ അസീസ്, ബഷീർ ബഡേരി എന്നീ നേതാക്കൾക്കെതിരായ നടപടികൾ റദ്ദാക്കും. അവരുടെ ഔദ്യോഗിക പദവികൾ തിരിച്ചു നൽകും. അബ്ദുൾ വഹാബിനെതിരെ അഖിലേന്ത്യാ നേതൃത്വം എടുത്ത നടപടികൾ പിൻവലിക്കും. ഈ ഒത്തുതീർപ്പ് അനുസരിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. എൽ ഡി എഫ് അന്ത്യശാസനം നൽകുകയും രണ്ട് ഗ്രൂപ്പുകളെയും മുന്നണിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാന്തപുരം ഇടപെട്ടത്. മാത്രമല്ല ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനിയും ഇങ്ങനെ പോയാൽ എൽ ഡി എഫിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്ന് ഇരു കൂട്ടർക്കും മനസ്സിലായി. എൽ ഡി എഫിൽ നിന്നും ഒഴിവായാൽ യു ഡി എഫിൽ കയറാനോ അതിൻ്റെ പടിവാതിൽക്ക് ചെല്ലാനോ പറ്റുകയില്ല. കാരണം ലീഗ് അവിടെ ഉള്ളിടത്തോളം നാലം അത് നടക്കുകയേയില്ല. പിന്നെ ബി ജെ പിയോടൊപ്പം പോകണം, അത് നടക്കില്ല. പിന്നെ എങ്ങോട്ട് പോകും? ഒറ്റയ്ക്ക് നിന്നാൽ കൂടെയുള്ള നിഴൽ പോലും കാണില്ല. ഇതൊക്കെയാണ് രണ്ട് ഗ്രൂപ്പുകൾക്കും വീണ്ടും വിചാരമുണ്ടാക്കിയത്.